ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മേക്കപ്പ് ലുക്ക് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനിപ്പെട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐ മേക്കപ്പും ഒരു മേക്കപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ ദാറ്റ് ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ എൻ്റെ ഫേസൊക്കെ ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്ത് നന്നായി പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീൽ ചെയ്ത് കൊടുക്കാം കണ്ണൊക്കെ, ബിക്കോസ് കണ്ണൊക്കെ നല്ല ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. സോ നന്നായിട്ടൊന്ന് കൺസീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ലൈറ്റൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ ആ ഒരു ഐ ഷാഡോ ആ കളേഴ്സൊക്കെ കുറച്ചുകൂടെ നന്നായി പോപ്പ് ചെയ്ത് നിൽക്കുള്ളൂ കണ്ണിൽ. ഞാനിവിടെ സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടം അത് യൂസ് ചെയ്യാം, ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എന്നതിന് ശേഷം ഞാൻ വെറ്റൻ വൈൽഡിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് ഈ ഒരു ലൈറ്റർ ഷെയ്ഡ്, ഒരു ലാവെൻഡർ പോലത്തെ ഒരു കളർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ക്രീസ് ലൈനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് കണ്ണിൻ്റെയും. എന്നതിന് ശേഷം ഞാൻ ഈ ഒരു ബർഗണ്ടി ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് ഇൻസൈഡിലേക്ക്, ലൈക്ക് ഇന്നർ കോർണറിലേക്ക് കംപ്ലീറ്റ് ആയിട്ടല്ല, ചെറിയ രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു പാലറ്റിൽ നിന്ന് വീണ്ടും ഈ ഒരു ബർഗണ്ടി ഷെയ്ഡ് എടുത്തിട്ട് സെയിം ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ എടുത്ത പാലറ്റിനേക്കാളും കുറച്ചും കൂടെ പിഗ്മെൻറ്റഡ് ആണ് ഈ ഒരു പാലറ്റിലെ കളേഴ്സൊക്കെ തന്നെ. അതുകൊണ്ട് ആണ് ഞാൻ വീണ്ടും ഈ ഒരു പാലറ്റ് എടുത്തത് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത സെയിം പാലറ്റിൽ നിന്ന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ വീണ്ടും ഒരു ഔട്ടർ കോർണറിൽ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ്ലി അല്ല, ചെറിയ രീതിയിൽ ഔട്ടർ കോർണറിൽ തന്നെ നിർത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ സെൻറ്റർ വരെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ഔട്ടർ കോർണർ കുറച്ചും കൂടെ ഒന്ന് ഡാർക്കറാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. കിട്ടുന്ന ലിങ്കെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ. അതിനുശേഷം ഞാനൊരു ലൈറ്റർ കൺസീലർ എടുത്തിട്ട്, വെറ്റൻ വൈൽഡിൻ്റെ ഒരു കൺസീലർ എടുത്തിട്ട് ഞാൻ ഇതേപോലെ കട്ട് ക്രീസ് ചെയ്യുകയാണ്. പക്ഷേ ഇതൊരു പ്രോപ്പർ കട്ട് ക്രീസ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് ഒരു ഷിമറി ഷെയ്ഡാണ് കേട്ടോ. സോ അതൊന്ന് പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെ പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൺസീലർ കംപ്ലീറ്റ്ലി സ്പഞ്ച് അബ്സോർബ് ആക്കും. സോ പതുക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റിൽ നിന്ന് ഈ ഒരു ലൈറ്റർ ഷിമ്മറി ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ഭാഗത്ത് കൈ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ ഇത് ഭയങ്കര ലൈറ്ററായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഡാർക്കർ ഷിമ്മറി ഷെയ്ഡ് കൂടെ ഉണ്ടായിരുന്നു, ഒരു പോലത്തെ ഒരു ഒലിവ് അല്ല, യാ ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ആയിട്ടുള്ള. സോ അത് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാൻ മറ്റേ കണ്ണിലും അതേപോലെ ലൈറ്റർ ഗ്രീനും ഡാർക്കർ ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ രണ്ട് ഷെയ്ഡ്സും കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഐ മേക്കപ്പിൽ എപ്പോഴും നമ്മൾ ഡ്വൽ ടോൺസ് യൂസ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ടായിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ബോറാണ് കാണാനായിട്ട്. സോ രണ്ടും നന്നായി ബ്ലെൻഡായി നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഒരു ട്രാൻസിഷൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്നതിനുശേഷം നമ്മൾ ഈ ഒരു പാലറ്റിൽ നിന്ന് നേരത്തെ എടുത്ത ഈ ഒരു പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ മുകളിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ലാഷസിനോട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് തന്നെ ചെറിയ രീതിയിൽ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒരു സ്മോക്കി കൈൻഡ് ഓഫ് എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാത്തത്, മേക്കപ്പ് വീഡിയോസിലൊക്കെ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ മാത്രം കൊടുക്കുന്നതെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മേക്കപ്പ് ഒരു ഒരു തെറപ്പി പോലെയാണ് എനിക്ക്. അപ്പം ഞാനത് അത്രയും ഫോക്കസ് ചെയ്ത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ അതിൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഫോക്കസ് അധികം കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വോയിസ് ഓവേഴ്സ് കൊടുക്കുന്നത് കേട്ടോ. സോ അതിനുശേഷം നമ്മൾ
ഡാർക്ക് സ്പോട്സ് ഒക്കെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഇച്ചിരി ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലർ എടുത്തിട്ട്. എന്നതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും പിന്നെ ഈ ഒരു ടിൻറ്റും ആണ് എടുക്കുന്നത് ബ്ലൂ ഹെവനിൽ നിന്ന്. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഷെയ്ഡാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡാർക്ക് സ്പോട്സ് ഒക്കെ കവർ ചെയ്തേക്ക് തന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കരുത്. ആ ഡാർക്ക് സ്പോട്സ് ഒക്കെ കവർ ചെയ്ത് ആ ഒരു കൺസീലർ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഫേസിൽ ഇരിക്കണം. ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ പരന്നിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്സ് വീണ്ടും ഭയങ്കരമായിട്ട് കാണും പുറത്തു കൂടെ. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഒരു വീണ്ടും ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് ടു ഫേസ്ഡിൻ്റെ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ബ്രൈറ്റൺ ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ കണ്ണിൻ്റെ ലൈക്ക് ഐ മേക്കപ്പിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിമ്മറി ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അണ്ടർ ഐസ് കുറച്ചുകൂടെ ബ്രൈറ്റൺ ചെയ്തിട്ടുള്ള മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഐ മേക്കപ്പ് കുറച്ചുകൂടെ എടുത്ത് കാണിക്കും, നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കോമ്പാക്ട് എടുത്തിട്ട് എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കെ ബ്യൂട്ടിയുടെ കോമ്പാക്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു വെറ്റൻ വൈൽഡിൻ്റെ പാലറ്റ് എടുത്തിട്ട് ഈ രണ്ട് ബ്രൗണും ബർഗണ്ടി ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴത്തെ വാട്ടർ ലൈനിലല്ല അതിൻ്റെയും ഇച്ചിരി അടിയിൽ ഒരു ലാഷസിൻ്റെ ആ ഒരു ലൈനിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഒരു ചെറിയൊരു സ്മോക്കി കൈൻഡ് ഓഫ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. താഴെ സ്മജ് ചെയ്തിട്ടുള്ള ലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിൽ നിന്ന് എടുത്ത് ചെയ്യണം, എന്നാലേ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇതൊരു വെറും ഒരു ബർഗണ്ടി ഐ മേക്കപ്പ് ലുക്ക് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെയാണ് ഈ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നത് കേട്ടോ. ബിക്കോസ് എൻ്റെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സിൽ ഈ ഒരു കളേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇനി മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മെബ്ലിൻ്റെ കൊളോസൽ മസ്കാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, എൻ്റെ ഫേവററ്റ് ആണിത്. അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ്. എനിക്ക് ഇനി എത്രയൊക്കെ വേരിയൻസ് വന്നാലും വെറൈറ്റീസ് വന്നാലും ഇതാണ് എൻ്റെ ഫേവററ്റ്. അപ്പം മസ്കാര ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഐബ്രോസ് എഴുതി കൊടുക്കുന്നുണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് കോംപ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നതിനുശേഷം നമ്മൾ ഈ ഒരു ഷുഗറിൻ്റെ സ്റ്റിക്ക് കോൺടോർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പണ്ടൊന്നും ഞാൻ തീരെ കോൺടോർ ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. എനിക്ക് കോൺടോറൊന്നും വലിയൊരു താല്പര്യം പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കോൺടോർ ഇല്ലാത്തൊരു കളിയില്ല. ഞാൻ എങ്ങനത്തെ സിമ്പിൾ മേക്കപ്പ് ചെയ്താലും ഞാൻ കോൺടോർ ചെയ്യും. ബിക്കോസ് ഒന്ന് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഫേസ് ഭയങ്കര വലുതായതുകൊണ്ട് എനിക്ക് കോൺടോറിങ് ഈസ് എ മസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ യാ, കോൺടോറിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചർ ആണ്. നല്ല രീതിക്ക് തന്നെ ഫേസിൻ്റെ ആ ഒരു അപ്പിയറൻസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം ഞാനിവിടെ കെ ബ്യൂട്ടിയുടെ ക്രീം ബ്ലഷാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് ബ്ലഷ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വല്ലാണ്ട് ഇട്ടിട്ട് ലൈക്ക് അറിയാത്ത രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മൂക്ക് കോൺടോർ ചെയ്യാൻ മറന്നുകൊണ്ട് ഞാൻ അതിന് ശേഷമാണ് എൻ്റെ മൂക്ക് കോൺടോർ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു ഞാൻ മൂക്ക് കുത്തണം എന്ന് കുറച്ച് നാളായിട്ടൊരാഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മൂക്ക് ഭയങ്കര വലിയ മൂക്കാണ്. ഇനിയിപ്പോൾ മൂക്കുത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറാകും എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ മൂക്കുത്താണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മൂക്കൊക്കെ കോൺടോർ ചെയ്ത് കൊടുത്ത് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് കേട്ടോ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതും വെറ്റൻ വൈൽഡിൻ്റെ ഒരു ലിപ്പ് ലൈനർ തന്നെയാണ്. ലിപ്സ് ഞാൻ ഇത്തിരി ഒന്ന് ഓവർലൈൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എൻ്റെ മേലത്തെ ചുണ്ട് ഭയങ്കര ചെറിയ ചുണ്ടാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇച്ചിരി വലിയ ചുണ്ടായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിലത്തെ ചുണ്ട് മാത്രം ഞാൻ ഇച്ചിരി ഓവർലൈൻ ചെയ്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ന്യൂഡ് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് ഞാനിന്ന് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും മെബ്ലിൻ്റെ തന്നെയാണ്. യാ, മെബ്ലിൻ്റെ തന്നെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇത് എനിക്ക് തോന്നുന്നു ലൈറ്റ് മീഡിയം സ്കിൻ ഉള്ളവർക്ക് ലിപ്പ് ലൈനർ ഇല്ലാതെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്കിൻ ടോണിനൊക്കെ വാഷ് ഔട്ട് ചെയ്യും.
അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ മുടി ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഹീറ്റ് യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ്. മേക്കപ്പൊക്കെ ആസ് യൂഷ്വൽ ആണ്, ഐ മേക്കപ്പ് ആണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു വർക്കിന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്, അതിൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.